ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൻവിവാദം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പാഠത്തിലെ 11-ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 11-ാമത്തെ പാഠത്തിൻ്റെ തലവാചകം ആസന്നമായിരിക്കുന്ന സംഘർഷം, ഇത് ഇമ്പെൻറ്റിംഗ് കോൺഫ്ലിക്റ്റ്. ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതകൾ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസ്വർഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങോട്ട് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമാനെ അങ്ങോട്ട് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ പാഠം ഞങ്ങൾക്ക് ഇന്ന് ഒരുക്കിയിരിക്കുന്നതിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഈ പാഠപഠനത്തെ അവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതെല്ലാം പഠിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെ ഈ ബൈബിളിനെ അടിസ്ഥാനമാക്കി ക്രമീകരിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കുമാറാകണമെന്ന് യേശു ക്രിസ്തു നാമത്തെ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന പ്രിയപിതാവേ, ആമേൻ. ഇന്നത്തെ മനപ്പാഠ വാക്യം യോഹന്നാന്റെ സുവിശേഷം 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ബയോഷെപ്പ് എന്ന് വിളിക്കുന്ന ഒരു ചെറിയ മെഡിക്കൽ ഉപകരണത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു അരിമണിയുടെ മാത്രം വലിപ്പമുള്ള ഈ ബയോചിപ്പ് ശരീരത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്കാനർ വഴി തന്നെ രോഗിയുടെ സകല വിവരങ്ങളും അറിയാൻ സാധിക്കും. ഇതിനെയാണ് മൃഗത്തിൻ്റെ മുദ്രയെന്ന് പല ക്രിസ്ത്യാനികളും വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും ബാർകോഡുകളൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ കവറുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ബാർകോഡുകളെല്ലാം കൂട്ടിക്കിട്ടുന്ന നമ്പർ 666 അതുകൊണ്ട് ഇതാണ് മൃഗത്തിൻ്റെ മുദ്രയെന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ഇലുമിനാലിറ്റി, ബ്ലാക്ക് യു എൻ ഹെലികോപ്റ്റർ, യുണൈറ്റഡ് നേഷൻസ്, ഇതെല്ലാം തന്നെ 666 അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്രയുടെ അടയാളങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് മൃഗത്തിൻ്റെ മുദ്ര, ആരാണ് മൃഗം എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വൻവിവാദം എന്ന പുസ്തകത്തിൻ്റെ 35-36 നിന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പുസ്തകമുള്ളവർ നിങ്ങൾക്ക് ദയവായി വായിക്കാവുന്നതാണ്. നമ്മളിന്ന് രണ്ട് പ്രധാനമായ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, അവസാന യുദ്ധത്തിൽ ഒരു വശത്ത് ദൈവവും ദൈവത്തെ പിന്തുണയ്ക്കുന്നവരും മറുവശത്ത് സാത്താനെ പിന്തുണയ്ക്കുന്നത്, ഇവർ തമ്മിലാണ് ഈ ആസന്നമായിരിക്കുന്ന സംഘർഷം കാത്തിരിക്കുന്നത്. ഇവർ തമ്മിലാണ് യുദ്ധം നടക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആരാധനയാണ്. ആർക്ക് ആരാധന കൊടുക്കണം? എനിക്ക് ആരാധന വേണമെന്ന് സാത്താനും ദൈവത്തിനാണ് സൃഷ്ടിച്ച ദൈവത്തിന് ആരാധന കൊടുക്കേണ്ടതാണ് എന്ന് മറ്റവരും വാദിക്കുന്നു. ഇപ്പോൾ ആരാധനയാണ് മെയിൻ വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമാണ് വിജയം നൽകുന്നത്. അപ്പോൾ സാത്താൻ്റെ മേൽ വിജയം കൈവരിക്കുന്നതിനും നിത്യസുവിശേഷം പ്രസംഗിക്കുന്നതിനുമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോവാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം വെളിപ്പാടിലെ അന്തിമ സംഘർഷം, റെവല്യൂഷൻസ് ഫൈനൽ കോൺഫ്ലിക്റ്റ്. വെളിപ്പാടിലെ അന്തിമ സംഘർഷം എന്താണ്? ആരാധനയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് യഥാർത്ഥത്തിൽ വെളിപ്പാടിൽ കാണുന്ന സംഘർഷമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു അല്ലെ. ഇത് സ്വർഗത്തിൽ ആരംഭിക്കുകയും എന്നാൽ അത് ഭൂമിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സാത്താൻ ആരാധന കിട്ടണമെന്ന്, അത് സർവ്വ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്ഥാനം വേണമെന്നും എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന ആ ആരാധന സാത്താൻ വേണമെന്നും സാത്താൻ ആഗ്രഹിച്ചു. ഇത് മുഖാന്തരം സ്വർഗത്തിലുണ്ടായ യുദ്ധത്തിൽ സാത്താൻ തോൽക്കുകയും തൽഫലമായി സാത്താൻ ഭൂമിയിൽ എത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഭൂമിയിലെ മനുഷ്യരുടെ ആരാധന ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം സാത്താന് വേണമെന്ന് ഭൂമിയിലും തർക്കം തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇത് ആദ്യം മുതൽ സൃഷ്ടിപ്പ് മുതൽ, അതായത് നൂറ്റാണ്ടുകളായി ഈ തർക്കം എന്താണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് 4:11 പോകുമ്പോൾ, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉളവായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, കർത്താവാണ് സകലവും സൃഷ്ടിച്ചവൻ. അതുകൊണ്ട് സൃഷ്ടിതാവായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സകല മഹത്വവും ബഹുമാനവും ആർക്ക് നൽകണം? സൃഷ്ടിതാവിന് നൽകണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ സൃഷ്ടിതാവിൻ്റെ സ്ഥാനത്തിന് വേണ്ടിയാണ് സാത്താൻ മത്സരിച്ചത്. പക്ഷെ സാത്താൻ അത് സ്വർഗത്തിൽ കിട്ടാതെ പോയപ്പോൾ
ഭൂമിയിലും അതേ മത്സരം തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ സംഘർഷമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാടിൻ്റെ പ്രവചനം 14:7 പോകുമ്പോൾ ഒന്നാമത്തെ ദൂതിൻ്റെ മുന്നറിയിപ്പാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരറുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പൻ. ഈ വാക്യത്തിൽ നമ്മൾ ഈ ഒന്നാമത്തെ ദൂതൻ്റെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും നീരറുകളും അവയിലുള്ളതൊക്കെയും ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് മഹത്വത്തിന് യോഗ്യനാരാണ്? യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, അന്ത്യകാലത്ത് ജീവിക്കുന്ന ജനത്തിന് മനുഷ്യരാൽ മാറ്റപ്പെട്ട കൽപ്പനകൾ തിരഞ്ഞെടുക്കാതെ ദൈവത്താൽ എഴുതപ്പെട്ട നിയമത്തെ അനുസരിക്കണമെന്നുകൂടെ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? കാരണം സകലവും സൃഷ്ടിച്ചത് ദൈവമാണ്. നമ്മൾ മനസ്സിലാക്കുന്നു മനുഷ്യരാണ് കൽപ്പന മാറ്റിയത്. അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദമാകുന്നു, അന്ന് ഒരു വേലയും ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബ്ദനാളിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ ഓർക്കണം. 7-ാം ദിവസമാണ് 7 ദിവസം. എന്തുകൊണ്ടാണ്? 6 ദിവസം ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവസ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരും 6 ദിവസം അധ്വാനിക്കുകയും ദൈവസ്വസ്ഥമായിരുന്നതുപോലെ മനുഷ്യരും അന്നൊരു വിശ്രമ ദിനമായി, ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണ്, വിശ്രമ ദിനമായി കൈക്കൊള്ളണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം അങ്ങനെയാണ് അരുളി ചെയ്തത്. പക്ഷേ എന്ത് ചെയ്തു? ഈ ശബ്ദം എന്ന കൽപ്പന ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെയും പരമാധികാരത്തെയുമാണ്. അതുകൊണ്ട് തന്നെ ദൈവം സാത്താൻ ഈ കൽപ്പനയെ വളരെയധികം എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ ഈ കൽപ്പനയെ മാറ്റി 1-ാം ദിവസത്തിലേക്ക് ആരാധന മാറ്റുകയും സർവരും 1-ാം ദിവസം തന്നെ ആരാധിക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ആ സൃഷ്ടിയുടെ ആ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടിതാവ് എന്ന് പറയുന്ന ആ പദവി സാത്താൻ വേണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടിതാവ് എന്ന പദവി ദൈവത്തിന് കിട്ടുമ്പോൾ സാത്താൻ ദൈവം തന്നെ ആയിത്തീരാൻ കഴിയും എന്നാണ് സാത്താൻ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ വെളിപ്പാടിൻ്റെ 14:12 പോകുമ്പോൾ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? ഈ വെളിപ്പാടിൽ നടക്കുന്ന അന്തിമ സംഘർഷം ആരാധനയെ ചൊല്ലിയാണ്. ആരാധന ദിവസത്തെ മാറ്റിയിട്ടുണ്ടാക്കുന്ന അന്ന് ദിവസത്തെ മാറ്റി എഴുതിയ ദിവസം ആരാധിക്കണമെന്ന പേരിലുള്ള ഒരു സംഘർഷമാണ്. അപ്പോൾ എന്താണ് നമ്മളോട് മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, യേശുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കുക, വിശുദ്ധരായി ജീവിക്കുക. അതുപോലെ എന്താണ് അവർക്കെതിരെ സംഘർഷം ഉണ്ടാകുമ്പോൾ എന്താണ് സഹിഷ്ണുതയോടെ നിലനിൽക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ വാക്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് വിശ്വാസം മാത്രം മതിയോ, പ്രവൃത്തി വേണ്ടയോ എന്ന്. ശരിക്കും പ്രവൃത്തിയാലുള്ള നീതീകരണത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ലെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ നീതിയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലേ. യാക്കോബിൻ്റെ ലേഖനം 2:17 ഇങ്ങനെ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാകുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ പ്രവൃത്തിയും ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നമ്മൾ പ്രവൃത്തിയും ഉൾപ്പെട്ടിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണെന്നും നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അതുപോലെ നമ്മൾ വിശുദ്ധനായിരിക്കുകയും ചെയ്യണമെന്നാണ്. വിശുദ്ധനായിരിക്കുക എന്ന് പറയുമ്പോൾ ചീത്തത്തരം, കള്ളത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെയുള്ള ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ, അല്ലെങ്കിൽ ഇന്ന് സമൂഹം അംഗീകരിച്ച് വരുന്ന പാപങ്ങളിലൊന്നും പെടാതെ അതിനെ ന്യായീകരിക്കുകയോ അത് ചെയ്യുകയോ ചെയ്യാതെ ഒഴിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവകൽപ്പന അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജനം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം, യേശുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ലോകത്തിൽ കാണുന്ന പാപത്തിൽ നിന്നൊഴിഞ്ഞ് വിശുദ്ധനായി ജീവിക്കണം. അതുപോലെ ഒരു പീഡനം നമുക്കെതിരെ വരുമ്പോൾ എന്താണ് സഹിഷ്ണുതയോടെ നിലകൊള്ളണമെന്നും ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തിങ്കളാഴ്ചത്തെ ഭാഗം, വരാനിരിക്കുന്ന പ്രതിസന്ധി, ദ കമ്മിങ് ക്രൈസിസ്. ആർക്കാണ് ഈ പ്രതിസന്ധി വരാനിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധനായി സഹിഷ്ണുതയോടെ ജീവിക്കുന്നവർക്കാണ് ഇങ്ങനൊരു പ്രതിസന്ധി നേരിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് സ്വർഗത്തിൻ്റെ യുദ്ധത്തിൽ, സ്വർഗത്തിലെ ആരാധനയ്ക്ക് വേണ്ടി മത്സരിക്കുകയും അവിടെ തോക്കുകയും ചെയ്ത് സാത്താൻ എന്താണ് കഴിയുന്നത്രയും പേരെയും സാത്താൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു വഞ്ചനയാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ തോറ്റ സാത്താൻ ഭൂമിയിൽ ജയിക്കില്ല എന്നും കാൽവറി ക്രൂശിലെ മരണത്തോടുകൂടി അവന് നന്നായിട്ടത് മനസ്സിലായെങ്കിൽ തന്നെയും കഴിയുന്നത്രയും മനുഷ്യരെ വഞ്ചിക്കുക എന്നതാണ് അവൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അതായത് നമ്മൾ അവരെന്താണ് നമുക്കെതിരെ ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കെതിരെ പീഡനം അഴിച്ചുവിടുന്നുണ്ട്, അതിനുശേഷം മരണം തന്നെ വിധിക്കുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 16:2 പോകുമ്പോൾ അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു നാഴിക വരുന്നു. അപ്പൊ പള്ളിയിൽ നിന്ന് ഭ്രഷ്ടരാക്കുക മാത്രമല്ല ചെയ്യുന്നത്, കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, കൊല്ലുന്ന ജനം വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഈ വ്യക്തികളെ കൊന്നതുകൊണ്ട് ദൈവത്തിന് പ്രസാദമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട് ആര് സംതൃപ്തിപ്പെടുന്നു? സാത്താൻ സംതൃപ്തിപ്പെടുന്നത്. വിശുദ്ധന്മാരെ കൊല്ലുന്നത് കാണുമ്പോൾ സാത്താൻ ഒരു സംതൃപ്തം ഉണ്ടാകുന്നു എന്നതിലുപരി എന്താണ്, കൊല്ലുന്നവർ വിചാരിക്കുന്നത് എന്താണ്, അവർ ദൈവത്തിന് പ്രസാദം നൽകുന്നു എന്ന് കൂടെ വിചാരിക്കുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടാൻ പോകുന്നുവെന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10:22 പോകുമ്പോൾ എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പാലിക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് കാണുന്നു. അതായത് ദൈവത്തെ അനുസരിക്കുന്ന എല്ലാവരും, ദൈവകൽപ്പന അനുസരിക്കുന്ന എല്ലാവരും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരും നിങ്ങളെ പകയ്ക്കുകയാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അവസാനത്തോളം ഇത് സഹിഷ്ണുതയോടെ പിടിച്ചു നിൽക്കുന്നവർക്കായിരിക്കും ജീവകിരീടം ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം വാഴാൻ കഴിയുന്നതെന്ന് ഈ വാക്യം നമ്മെ വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും 2 തീമോത്തിയോസ് 3:12 പോകുമ്പോൾ, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് കാണുന്നു. അപ്പോൾ ഈ വരാനുള്ള പ്രതിസന്ധി എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, നമ്മൾ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന്, നമ്മൾ ഉപദ്രവം ഉണ്ടാകുമെന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഒരു വരാനിരിക്കുന്ന പ്രതിസന്ധി എന്നാണ് നമുക്കിപ്പോൾ അറിയേണ്ടത് അല്ലേ. പ്രതിസന്ധി വരുമെന്ന് നമ്മൾ പഠിച്ചു, അത് ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, ഒരു നിശ്ചിത വിശ്വാസവും ലോക അംഗീകൃത ആരാധന സമ്പ്രദായങ്ങളും എല്ലാവരും കർശനമായി അനുസരിക്കണമെന്നുള്ള എന്നുള്ളതാണ് ദൈവജനം നേരിടുന്ന പ്രതിസന്ധി. ഒരു നിശ്ചിത വിശ്വാസം മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുകയും ഒരു ആരാധനാ സമ്പ്രദായം കൊണ്ടുവരുന്നത് ആ ആരാധനാ സമ്പ്രദായം എല്ലാവരും ഒരുപോലെ ആരാധിക്കണം എന്നുള്ള കർശനമായ നിയമമാണ് യഥാർത്ഥത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് സൃഷ്ടാവായ ദൈവത്തെ ദൈവം പറഞ്ഞ രീതിയിലും ദൈവം പറഞ്ഞ രീതിയിലും സമ്പ്രദായത്തിലും ആരാധിക്കുന്നതിന് പകരം മനുഷ്യർ കമ്മിറ്റി കൂടെ ഉണ്ടാക്കിയെടുത്ത ആ പുതിയ ദിവസത്തെ അല്ലെങ്കിൽ ആ ഒന്നാം ദിവസത്തെ എന്താണ് ആരാധിക്കണവും അവർ പറയുന്ന രീതിയിലും ആരാധിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ നേരിടുന്ന അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകം 13:17 പോകുമ്പോൾ, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ വഹിയാതെയും ആക്കുന്നു. അപ്പം നമ്മളിവിടെ കാണുന്ന ഒരു സംഭവം, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യ ഉള്ളവനല്ലാതെ ആർക്കും വാങ്ങിക്കാനും വിൽക്കാനും കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ വാങ്ങിക്കാനും വിൽക്കാനും കഴിയാത്തൊരവസ്ഥം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊരു ചെറിയ പ്രതിസന്ധിയല്ല, ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് ജീവിതം തന്നെ പൊറുതിമുട്ടും, നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഈ സാത്താൻ ആരാധന കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനൊരു നിയമത്തെ ഉണ്ടാക്കുകയും സാത്താൻ എന്ത് ചെയ്ത് ഫോഴ്സ്ഫുള്ളി ആൾക്കാരെ മനുഷ്യരെ കൊണ്ട് സാത്താൻ ആരാധന പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി സമ്പത്തുള്ളവരാണെങ്കിൽ ഓക്കെ നമുക്കിത് ബാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആരും ചിന്തിക്കരുത്. കാരണം എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. എന്താ മണി ക്യാഷ്ലെസ് ട്രാൻസാക്ഷനാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അവർക്ക് അക്കൗണ്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്യാൻ കഴിയും. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു, നമുക്കറിയാം എന്താണ് അക്കൗണ്ട് ഫ്രീസിംഗ് എന്ന്. യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫ്രീസ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്നെ കാശ് എടുക്കാനോ നിക്ഷേപിക്കാനോ ഒന്നും കഴിയില്ല, ഒന്നും വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിതം എന്ത് ചെയ്യുന്നു, വളരെ വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, സാത്താൻ ഒരു ഫോഴ്സ് ചെയ്ത് സാത്താൻ ആരാധന വാങ്ങിച്ചെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. മത്തായിയുടെ പുസ്തകം 10:22 പോകുമ്പോൾ,
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ശരിക്കും എന്താണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് ദൈവകൽപ്പന യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധനായി നമ്മൾ അവസാനത്തോളം ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നാൽ പലരും പീഡനത്താലും മരണം കൈവരിക്കേണ്ടി വരും, പീഡിപ്പിക്കപ്പെടേണ്ടി വരും, ഒളിച്ചു കഴിയേണ്ടി വരും. എന്ത് സംഭവിച്ചാലും ദൈവകൽപ്പനയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്ന് കൂടെ നമ്മൾ അതിന് നമുക്ക് ശരിക്കും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവനാണ്. അതിനാൽ നമ്മൾ നിരന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഈ അവസാനത്തെ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ടിയും പ്രെയർ ചെയ്യേണ്ടതുമാണ്. നമുക്കിവിടെ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ പാഠത്തിൽ ഒരു ശ്രദ്ധേയമായ ഒരു ചോദ്യം നമുക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ശബ്ദാചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാമ്പത്തിക പരിഗണനകൾ നിങ്ങളിപ്പോൾ എത്ര പെട്ടെന്നാണ് അനുവദിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന പ്രതിസന്ധി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി നമ്മൾ ശബ്ദിനെ ഒഴുകഴിവുകൾ പറഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ശബ്ദിനെ സൂക്ഷിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ശബ്ദാചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാമ്പത്തിക പരിഗണനകൾ ഇപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ അനുവദിക്കുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ കാശില്ലാതിരിക്കുമ്പോൾ ശനിയാഴ്ചയും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു, പലരും ശബ്ദം ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തന്നെ നമുക്ക് അത് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു വളരെ വലിയ പ്രതിസന്ധിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ദൈവശക്തിയാൽ നമ്മൾ എല്ലാവരും ദൈവകൽപ്പന അനുസരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. മൃഗത്തെ തിരിച്ചറിയൽ ഭാഗം 1, ഐഡൻറ്റിഫൈയിങ് ദ ബീസ് പാർട്ട് 1. വെളിപ്പാടിൻ്റെ പ്രവചനം 13:1 ഒന്നും രണ്ടും വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 തലമുടിയും രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും അതിൻ്റെ വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും തൻ്റെ സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു എന്നാണ് നമ്മൾ ഈ വാക്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വാക്യങ്ങൾ കുറേ കാര്യം കാണുന്നു. മൃഗത്തെ കാണുന്നുണ്ട്, മഹാസർപ്പത്തെ കാണുന്നുണ്ട്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മൃഗം എവിടെ നിന്നാണ് വരുന്നത്? മൃഗം സമുദ്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ മൃഗം എവിടെ നിന്ന് വരുന്നു? സമുദ്രത്തിൽ നിന്ന് വരുന്നു. സമുദ്രത്തെ പ്രവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനസമൂഹങ്ങളും ഭാഷകളും രാഷ്ട്രങ്ങളുമാണ് ഈ സമുദ്രം എന്നത് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആരാണ് മൃഗത്തിന് അധികാരം കൊടുത്തത്? നമ്മളിപ്പോൾ വാശി കഴിഞ്ഞു. മഹാസർപ്പമാണ് അധികാരം കൊടുത്തത്. ആരാണ് മഹാസർപ്പം? പഴയ പാമ്പാണ്. ആരാണ് പഴയ പാമ്പ്? സാത്താനാണ്. ആരാണ് സാത്താൻ? സ്വർഗത്തിൽ ദൈവത്തോട് അധികാരത്തിന് വേണ്ടി മത്സരിച്ച ദൂതനാണ് സാത്താൻ. അപ്പോൾ ഈ സാത്താനാണ് ശരിക്കും ആർക്ക് അധികാരം നൽകുന്നത്? മൃഗത്തിന് അധികാരം നൽകുന്നത്. അപ്പോൾ നമ്മൾ 4-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ? അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു എന്ന് കാണുന്നു. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ആരാണ് മൃഗം എന്നതാണ് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. മൃഗം കയറി വരുന്നതൊക്കെ പഠിച്ചു, ഇപ്പോൾ ആ അധികാരം കൊടുത്തതെന്ന് പഠിച്ചു. ആരാണ് മൃഗം? മൃഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതെന്താണ്? ഒരു സംഘടനയാണ്. അതായത് ദൈവവചനത്തിലെ സത്യത്തെ മാനുഷ്യ കൽപ്പനകൾക്ക് പകരം വെച്ച ഒരു മതസംഘടനയാണ് മൃഗം എന്ന് പറയുന്നത്. അതായത് ദൈവം തൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കൽപ്പനകൾ ദൈവമാണെന്ന് സ്വയം വാദിച്ചുകൊണ്ട് മാറ്റി എഴുതിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത് ഒരു മതസംഘടനയാണ് മൃഗമെന്ന് അറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റൈൻ തൻ്റെ അധികാരം തുർക്കിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. അപ്പോൾ മഹാനായ സീസറിൻ്റെ സിംഹാസനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടപ്പോൾ അവിടെ മാർപ്പാപ്പയെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരോധിച്ചു. ഈ മാർപ്പാപ്പ താൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നുവെന്നും സ്വയം വാദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ നിയമത്തെ, അതായത് ദൈവത്തിൻ്റെ കൽപ്പന മാറ്റി 1-ാം ദിവസത്തേക്ക് മാറ്റിയ നിയമത്തെ എന്താണ് കൂടുതൽ എല്ലാവരെയും
കൊണ്ട് അനുസരിപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മൃഗം എന്താണ്, വെളിപ്പാട് 13:6 പോകുമ്പോൾ മൃഗം ദൈവദൂഷണത്തിനായി വായി തുറന്നു എന്ന് കാണുന്നു. എന്താണ് ദൈവദൂഷണം എന്ന് നമുക്ക്, മൃഗം ദൈവദൂഷണത്തിനായി വായി തുറന്നു എന്നാണ്. അപ്പം നമ്മൾ മൃഗം ആരെന്ന് പഠിച്ചു, മൃഗം ദൈവത്തിൻ്റെ കൽപ്പന മാറ്റി എഴുതി മനുഷ്യരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ഒരു മതസംഘടനയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചത് എവിടെയാണ് അവരോധിക്കപ്പെട്ടത്, റോമിലാണ് അവരോധിക്കപ്പെട്ടത് അല്ലെ, ബിഷപ്പായിട്ട് അവരോധിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വരുമ്പോൾ ദൈവദൂഷണത്തിനായി ഈ മൃഗം വായി തുറന്നു എന്നാണ്. അപ്പോൾ എന്താണ് ദൈവദൂഷണം എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യോഹന്നാന്റെ സുവിശേഷം 10:33 ലൂക്കോസിൻ്റെ സുവിശേഷം 5:21 പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവമാണ്, ഒന്നാമതായി ദൈവമാണെന്ന് ഒരു മനുഷ്യൻ അവകാശപ്പെട്ടാൽ ദൈവദൂഷണം എന്ന് പറയുന്നു. രണ്ടാമതായി പാപങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് അവകാശപ്പെട്ടാൽ ദൈവദൂഷണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അധ്യായങ്ങളിലേക്ക് നോക്കും, നമുക്കറിയാം ഈ കർത്താവ് യേശു എന്ത് ചെയ്യുന്നു, താൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയും പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുകയും പറയുകയും ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെയുള്ള പരീശന്മാരും ശാസ്ത്രന്മാരും ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദൂഷണം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആര് ദൈവദൂഷണത്തിന് വായി തുറന്നു, മൃഗം ദൈവദൂഷണത്തിനായി വായി തുറന്നു. അതായത് ദൈവത്തിൻ്റെ കൽപ്പന മാറ്റി എഴുതി മതസംഘടന ദൈവത്തിനെ ദൈവമാണെന്ന് വാദിക്കുകയും അവരെന്താണ് പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുന്നുവെന്നും അതുപോലെ അവിടെ ആരാധന രീതികളൊക്കെ ദൈവം കൊടുത്ത ആരാധന രീതികളിൽ നിന്നല്ല മാനുഷിക ആരാധന രീതികൾ അവർ കൊണ്ടുവരികയും ചെയ്തു. അതാണ് മൃഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി ആരാണ് മൃഗം. മൃഗമെന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു മതസംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ഇൻ ദ ബീസ് പാർട്ട് 2, മൃഗത്തെ തിരിച്ചറിയൽ 2. അപ്പം നമ്മൾ മൃഗം ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. വെളിപ്പാടിൻ്റെ പ്രവചനം 13:5 പോകുമ്പോൾ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു, 42 പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ആർക്ക് ലഭിച്ചു? മൃഗത്തിന് ലഭിച്ചു. മൃഗം ആരാണ്? ദൈവത്തിൻ്റെ കൽപ്പന മാറ്റി എഴുതിയ മതസംഘടനയാണ്. അപ്പോൾ എത്ര മാസമാണ് അവർക്ക് പ്രവർത്തിപ്പാൻ ലഭിച്ചത്? 42 അവർക്ക് പ്രവർത്തിക്കാൻ ലഭിച്ചത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായി ഒന്ന് പറഞ്ഞു പോകേണ്ടത്, പ്രവചന സമയം മനസ്സിലാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ സംഖ്യാപുസ്തകം 14:34 എഹ്സ്കിൽ പ്രവചനം 4:6 പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ദിവസത്തെ ഒരു സംവത്സരം അല്ലെങ്കിൽ ഒരു വർഷമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ പ്രവചനത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് 42 അതായത് ജൂയിഷ് കലണ്ടർ പ്രകാരം ഒരു മാസത്തിന് 30 ഉള്ളത്. അപ്പോൾ ഇവിടെ 42 അപ്പോൾ 42 x 30 1260 കിട്ടും. അപ്പോൾ 1260 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1260 പ്രവചന പ്രകാരമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കി വരുമ്പോഴത്തേക്ക് AD 538 AD 1798 വരെയുള്ള കാലഘട്ടമാണ് ഈ 1260 എന്ന് കാണുന്നു. അതായത് ഈ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു, ദൈവകൽപ്പന മാറ്റി എഴുതുക മാത്രമല്ല അത് അനുസരിപ്പിക്കാൻ നിർബന്ധിക്കുകയും അനുസരിക്കാത്തവരെ എല്ലാവരെയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഒരു ഡാർക്ക് ഏജ് ആയിരുന്നു ഈ 1260 നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗം ആരാണിത് ചെയ്യിപ്പിച്ചത്? ദൈവത്തിൻ്റെ കൽപ്പന മാറ്റി എഴുതപ്പെട്ട മതസംഘടനയാണ്. അത് ആരാണെന്ന് മനസ്സിലായി, ബിഷപ്പിനെ അവരോധിച്ചവരാരാണ്, റോമിൽ ബിഷപ്പിനെ അവരോധിച്ചവരാകുമ്പോൾ നമുക്ക് മനസ്സിലായി റോമൻ സഭാ സിസ്റ്റമാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1798 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഗവർണർ ജനറലായിരുന്ന ബെർത്തിയർ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പോപ്പ് പിയൂസ് 2 അറസ്റ്റ് ചെയ്തു, വീട്ടു തടങ്കലാക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടു തടങ്കലിരുന്ന പോപ്പ് പിയൂസ് 2 എന്ത് ചെയ്തു, മരണം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു മരണകരമായ മുറിവുണ്ടായതായിട്ട് നമ്മൾ ബൈബിൾ വചനത്തിലൂടെയും ചരിത്രം വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. അതോടൊപ്പം തന്നെ അന്ന് മുതൽ ഈ ഞായറാഴ്ച ആരാധനാ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ന് നോക്കിയാലും ഞായറാഴ്ചയാണ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമെങ്കിലും വിശുദ്ധന്മാരെ ഒടുക്കാനുള്ള അവരുടെ ആ ശക്തി ഈ പോപ്പിനെ അറസ്റ്റ് ചെയ്തതോടുകൂടെ ആർക്ക് നഷ്ടമായി? റോമൻ സഭാ സിസ്റ്റത്തിന് മനസ്സിലായി. ആരാണ് വിശുദ്ധന്മാർ? ദൈവകൽപ്പന യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ഇവിടെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്നവരെ കൊന്നൊടുക്കാനുള്ള ശക്തി അവർക്ക് നശിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇന്ന് ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ മാർപ്പാപ്പ എന്താണ് ഇന്ന് ക്രിസ്ത്യൻ സഭയുടെ അംബാസിഡറായി തന്നെ സ്വീകരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ എല്ലാ രാജ്യത്തിലുള്ളവരും എന്ത് ചെയ്യുന്നു, മാർപ്പാപ്പയെ പോയി എല്ലാ രാജ്യത്തിലെയും പ്രധാന പ്രതിനിധികൾ മാർപ്പാപ്പയെ വിസിറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അല്ലേ. 2012 June 6 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 15,000 അധികം ആൾക്കാരിലോട് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഞായറാഴ്ച കർത്താവിൻ്റെയും സ്ത്രീ പുരുഷന്മാരുടെയും ദിവസമാണ്. കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സ്വതന്ത്രരാകണം. ഞായറാഴ്ചയെ പ്രതിരോധിച്ചാൽ നാം മനുഷ്യ സ്വാതന്ത്ര്യത്തെ പ്രതിരോധിക്കുന്നു. ഇൻ ഡിഫൻഡിങ് സൺഡേ വി ഡിഫൻഡ് ഹ്യൂമൻ ഫ്രീഡം. അതായത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാവും, സൃഷ്ടിതാവായ ദൈവം 7 ശനിയാഴ്ചയാണ് ആരാധിക്കുന്നത്, 7 ശബ്ബത്താണ് ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നത് എന്നാണ്, ആഴ്ചവട്ടത്തിൻ്റെ 1 അപ്പോൾ ഈ മനുഷ്യ നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ റോമൻ സഭാ സിസ്റ്റം പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് കർത്താവിൻ്റെ ദിവസമാണെന്ന്, കർത്താവ് പറഞ്ഞിട്ടില്ല, മനുഷ്യനാണ് പറഞ്ഞത് കേട്ടോ, കർത്താവിൻ്റെ ദിവസമാണെന്നും സകല സ്ത്രീ പുരുഷന്മാർ അതായത് സകല മനുഷ്യരും ആ ദിവസം വിശ്രമിക്കണമെന്നും ആരാധിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച അല്ല എന്ന് പ്രതിരോധിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെ പ്രതിരോധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എന്താണ്, 7 വിശുദ്ധ ആരാധനയെ 1 ദിവസത്തിലേക്ക് മനുഷ്യരാൽ മാറ്റപ്പെടുകയുണ്ട്. അപ്പോൾ ഈ മനുഷ്യരുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആരായിരിക്കും, തീർച്ചയായിട്ടും മഹാസർപ്പമാണ്. നമുക്ക് മനസ്സിലായി മഹാസർപ്പം ആരാണ്, സാത്താനാണ്. എന്തിന് സാത്താൻ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അധികാരം വേണമെന്നും ദൈവത്തിൻ്റെ സിംഹാസനം വേണമെന്നും ദൂതന്മാരുടെ ആരാധന വേണമെന്നും വാദിക്കുകയും അതിനുവേണ്ടി മത്സരിക്കുകയും അതിന് തോക്കുകയും അങ്ങനെ ഭൂമിയിൽ എത്തപ്പെടുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ ലഭിച്ചില്ലെങ്കിലും മനുഷ്യരുടെ ആരാധന ഭൂമിയിൽ നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ വെളിപ്പാടിൻ്റെ 13 വെളിപ്പാടിൻ്റെ പ്രവചനം 13:12 വാക്യത്തിലേക്ക് പോകുമ്പോൾ, മാരകമായ മുറിവ് പുറത്തുപോയ 1 മൃഗം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് മാരകമായ മുറിവ് പുറത്തുപോയ 1 മൃഗത്തെ അവിടെ കാണാം. ശരിക്കും ഇതിൽ മാരകമായ മുറിവ് പുറത്തുപോയ 1 അതായത് 1 മൃഗം ആരാണ്, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, റോമൻ കാത്തലിക് സഭാ സിസ്റ്റമാണ്. അതായത് എന്താണ്, ഈ കൽപ്പന 7 വിശുദ്ധ ശബ്ദം എന്ന കൽപ്പന 1 മാറ്റി ദൈവം ആഗ്രഹിച്ച ദൈവം പറഞ്ഞ ദിവസത്തെ ആരാധനയെ ദൈവമാണെന്ന് വാദിച്ചുകൊണ്ട് മാറ്റി എഴുതിയതാണെന്ന് മനസ്സിലായി. അപ്പോൾ മാരകമായ മുറിവ് പുറത്തുപോയി 1 മൃഗം എന്ന് പ്രതിമാദിക്കും, ഇതാണ് 1 മൃഗം എന്ന് നമുക്ക് മനസ്സിലായി. അത് ഈ റോമൻ സഭാ സിസ്റ്റം ഇനിയും, അതായത് ഈ മഹാസർപ്പം കൊടുത്ത അധികാരത്തോടുകൂടെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു മഹാസർപ്പമാണ് അധികാരം കൊടുത്തത്, അതായത് സാത്താനാണ് അവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്. പക്ഷെ അവർ വാദിക്കുന്ന എന്താണ്, ദൈവമാണ് അധികാരം നൽകിയെന്നും വാദിക്കുന്നു. അപ്പോൾ ഈ അധികാരത്തോടുകൂടെ തന്നെ ആ 1260 ഒരു പീഡന സമയം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നത് പോലെ ഇനിയും അവർ വരികയും ഈ സിസ്റ്റം ഇനിയും പുറത്തു കൊണ്ടുവരികയും എന്താണ്, എല്ലാവരും വിശ്രമ ദിവസമായി ആരാധിക്കണം, അതിനെ നമ്മൾ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊരു കർശന നിയമം വരികയും, ഡിഫെൻഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നവർ എന്ത് ചെയ്യുന്നു, പീഡിപ്പിക്കുകയും സാമ്പത്തികമായി അവരെ പ്രശ്നത്തിലാക്കുകയും പീഡിപ്പിക്കുകയും മരണം വരെ, മരണശിക്ഷ വരെ അവർക്ക് നൽകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവകൽപ്പന യേശുങ്ങളുടെ വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധനായി സഹിഷ്ണുതയോടെ ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ പീഡന സമയത്തൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം, ഭൂമിയിൽ നിന്നുള്ള മൃഗം, ദ ബീസ്റ്റ് ഫ്രം ദ എർത്ത്. വെളിപ്പാടിൻ്റെ പ്രവചനം 13:11 പോകുമ്പോൾ, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മറ്റൊരു മൃഗമാണ്, അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അപ്പം നമ്മൾ 1 മൃഗം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, അത് ദൈവകൽപ്പന മാറ്റി എഴുതിയ റോമൻ സഭാ സിസ്റ്റമാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊരു അടുത്ത മറ്റൊരു മൃഗമാണ് സമുദ്രത്തിൽ നിന്ന് കയറുന്നത്, അത് കുഞ്ഞാടിനുള്ള പോലെ 2 അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അതായത് കുഞ്ഞാട് പോലെ തോന്നി
ഇനിയെങ്കിലും സംസാരിച്ചതെങ്ങനെയാണ് മഹാസർപ്പം സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ആദ്യത്തെ മൃഗം എവിടെ നിന്നാണ് കയറി വന്നത്? സമുദ്രത്തിൽ നിന്നാണ് കയറി വന്നത് അല്ലേ. അപ്പം സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ജനങ്ങൾ, ഭാഷകൾ, രാജ്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന എവിടെയാണ് ഈ മൃഗം വരുന്നത്? എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്നാണ് കയറുന്നത് അല്ലേ. അപ്പോൾ ഭൂമി എന്ത് സൂചിപ്പിക്കുന്നു? ശരിക്കും പ്രവചനത്തിൽ ഭൂമി ജനസാന്ദ്രത കുറഞ്ഞ ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് 1260 വർഷത്തോടടുക്കുന്ന സമയത്താണ് അടുത്ത ഈ പ്രവചനം, ഈ സംഭവം നടപ്പിലാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 1200 അവസാനത്തോടുകൂടി എന്ത് ചെയ്യുന്നു? മറ്റൊരു മൃഗം കയറി വരുന്നതായിട്ട് കാണുന്നു. ഇതെന്താണ്? അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഉദയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ അമേരിക്ക എന്ന രാജ്യത്തെ നോക്കുമ്പോൾ 1776 അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നുണ്ട്. 1781 അവരുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതായിട്ടും ഭരണഘടന അവർ അംഗീകരിച്ചതായിട്ടും കാണുന്നു. അങ്ങനെ 19th century അവസാനത്തോടുകൂടെ എന്ത് ചെയ്യുന്നു? അമേരിക്ക ഒരു ലോകശക്തിയായി മാറുന്നതായിട്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക തുടങ്ങി വരുമ്പോൾ അവർ വളരെ സാമ്പത്തിക സൈനിക ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നില്ല എങ്കിലും ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെ സാമ്പത്തിക സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ മൃഗം എന്ത് ചെയ്തു? അതിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പീഡന സമയ കാലത്തേക്ക് 1260 നീണ്ടു നിന്ന ഈ പീഡന സമയത്ത് പലരും എന്താണ് നാടുവിട്ട് ഈ വളരെ ജനസാന്ദ്രത കുറഞ്ഞ ഈ അമേരിക്കയിലേക്ക് പോവുകയുണ്ടായി അല്ലേ. ഈ സ്ഥലത്ത് പോയി താമസിക്കുകയും പിന്നീട് കൂടുതൽ ജനങ്ങൾ ഉണ്ടാകുകയും പിന്നെ അതെന്തായി മാറി? അത് അമേരിക്ക എന്നൊരു രാജ്യമായി പിൽക്കാലത്ത് മാറുകയും ചെയ്തതായിട്ട് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കൊമ്പുകൾ, കിരീടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു രാജവാഴ്ചയല്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊരു രാജവാഴ്ചയല്ല, ഇതൊരു എന്താണ്, ഒരു സ്വതന്ത്രം നേടിയ ഒരു രാജ്യത്തിൻ്റെ വാഴ്ചയാണ്, അല്ല രാജാവിൻ്റെ വാഴ്ചയല്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? അമേരിക്കയുടെ ശക്തിയുടെയും വിജയത്തിൻ്റെയും ഉറവിടമാണെന്ന് കാണിക്കുന്നു. പ്രാഥമികമായ ഭരണ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് അവരുടെ രാഷ്ട്രീയവും മതപരവുമായ സ്വാതന്ത്ര്യത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 13:12 പോകുമ്പോൾ അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മാരകമായ മുറിവ് പുറത്തു പോയ ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഒന്നാമത്തെ മൃഗം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, അവർക്ക് മാരകമായ മുറിവ് എങ്ങനെ നടന്നു എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒന്നാമത്തെ മൃഗത്തിനുണ്ടായ മാരകമായ മുറിവ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മാരകമായ മുറിവ് പുറത്തു പോയ ഒന്നാമത്തെ മൃഗത്തെ ആരാധിക്കാനാണ് ഈ രണ്ടാമത് കയറി വന്ന മൃഗം പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ മൃഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിൻ്റെ നിയമത്തെ, ദൈവത്തിൻ്റെ കൽപ്പനയെ, സൃഷ്ടിതാവിൻ്റെ അധികാരത്തെ മാറ്റി എഴുതിയ റോമൻ സഭാ സിസ്റ്റമാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ മൃഗം ഇതാണ്, വളരെ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വളരെ വലിയ സൈനിക സാമ്പത്തിക ജനസാന്ദ്രതയോടുകൂടെ വന്ന രണ്ടാമത്തെ മൃഗമാണ് അമേരിക്ക എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഈ അമേരിക്ക യഥാർത്ഥത്തിൽ പറയുന്ന ആരെ അനുസരിക്കാനാണ്? റോമൻ സഭാ സിസ്റ്റത്തെ അനുസരിക്കാനാണ്. റോമൻ സഭാ സിസ്റ്റം എന്താണ് അനുസരിക്കാൻ പറയുന്നത്? മാറ്റി എഴുതപ്പെട്ട കൽപ്പന എല്ലാവരും അനുസരിക്കണമെന്നാണ് റോമൻ സഭാ സിസ്റ്റം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൃഗം രണ്ടാമത്തെ മൃഗം എന്താണ് എപ്പോഴും ചെയ്യുന്നത്? ഒന്നാമത്തെ മൃഗത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇവിടെ അമേരിക്ക സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും യൂണിയനായി നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അതായത് അമേരിക്ക എന്ത് ചെയ്യുന്നു? മൃഗത്തിൻ്റെ പ്രതിമ, അതായത് റോമിനെ ആരാധിക്കാൻ, മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാൻ, അല്ലെങ്കിൽ റോമൻ സഭാ സിസ്റ്റത്തെ നമസ്കരിക്കാൻ അമേരിക്ക ആഹ്വാനം ചെയ്യുന്നു. അമേരിക്ക പിന്നെ എല്ലാവരും അനുസരിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? അത് ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു രാഷ്ട്രം കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ഒരു യൂണിയനായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ആര്? അമേരിക്ക എന്ന രാജ്യം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ മാറ്റി എഴുതപ്പെട്ട നിയമം അനുസരിക്കേണ്ടതായിട്ട് വരുന്നു. അത് ദൈവകൽപ്പന അനുസരിക്കുന്നവരുടെ മേലും അത് പ്രയോഗിക്കപ്പെടുന്നു. അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? പീഡനവും മരണവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. സാത്താൻ ഇങ്ങനെയെങ്കിലും, ഇത്രയും കേട്ട് ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സാത്താൻ ഇങ്ങനെയെങ്കിലും ആരാധന മനുഷ്യരിൽ നിന്ന് പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ വരുന്നത് ആരാധനയാണ് ഇതിൻ്റെ വിഷയം. സ്വർഗത്തിൽ നഷ്ടമായ ആരാധന ഭൂമിയിൽ പിടിച്ചു പറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിസന്ധികളെല്ലാം ദൈവജനം നേരിടുന്നതെന്നും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ
പോകുമ്പോൾ കൂടുതൽ പഠനത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, നെബുക്കന്നേസിൻ്റെ സ്വർണ്ണ ബിംബത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ശദ്രക് മേശക് അബേദനകോ നെബുക്കന്നേസർ ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഇത് പുരാതന ബാബിലോണിൽ നടന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആധുനിക ബാബിലോണിൽ എന്താണ് നടക്കാൻ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. എന്താണ്? മൃഗത്തിൻ്റെ പ്രതിമയെ ആരാധിക്കേണ്ടി വരുന്നു. അതെന്താണ് ഇപ്പം മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നത്? എന്താണ് മൃഗം? മൃഗം എവിടെ നിന്ന് വരുന്നു? എന്താണ് മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ മാറ്റി എഴുതിയ ഒന്നാം ദിവസത്തിൽ എല്ലാവരും ആരാധിക്കണമെന്നും എന്നാൽ ഓർക്കാൻ പറഞ്ഞ ദിവസത്തിൽ എല്ലാവരും വേല ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലായി. അപ്പോൾ അന്ന് ശദ്രക് മേശക് അബേദനഹോ ആ പുരാതന ബാബിലോണിൽ ആ മൃഗ ആ പ്രതിമയെ നമസ്കരിക്കാതിരുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിച്ചു വരുന്ന നമ്മൾ സാധാനാണ് ആരാധന ആഗ്രഹിച്ച് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആരാധിക്കാതിരിക്കണം എന്നാണ്, മാറ്റി എഴുതപ്പെട്ട ദിവസത്തിൽ ആരാധിക്കാതിരിക്കണമെന്നാണ് നമ്മളിവിടെ പഠിച്ചു വരുന്നത്. ഇവിടെ ഗ്രേറ്റ് കോൺട്രവേഴ്സി പേജ് നമ്പർ 593 പോകുമ്പോഴത്തേക്ക് അവരുടെ മുമ്പിലുള്ള പരീക്ഷണം നേരിടണമെങ്കിൽ ദൈവജനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അവർ മനസ്സിലാക്കണമെന്നാണ്. അതായത് ദൈവജനം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കണം. അതെവിടെ നിന്ന് മനസ്സിലാക്കണം? ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അവൻ്റെ സ്വഭാവം, ഭരണകൂടം, ഉദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് ശരിയായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ദൈവത്തെ മാനിക്കാൻ കഴിയുള്ളൂ എന്ന് കാണുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വേദപുസ്തക സത്യങ്ങൾ കൊണ്ട് മനസ്സിനെ കോട്ട കെട്ടി കാക്കുന്നവരൊഴികെ മറ്റാരും അവസാനത്തെ വലിയ സംഘടനത്തിൽ പിടിച്ചു നിൽക്കുകയില്ലെന്നാണ്. ഒരിക്കൽ കൂടെ വായിക്കാം. വേദപുസ്തക സത്യങ്ങൾ കൊണ്ട് മനസ്സിനെ കോട്ട കെട്ടി കാക്കുന്നവരൊഴികെ മറ്റാരും ഈ വലിയ സംഘടനത്തിൽ പിടിച്ചു നിൽക്കുകയില്ലെന്നാണ് സിസ്റ്റർ വൈറ്റ് ഗ്രേറ്റ് കോൺട്രവേഴ്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം കാര്യം മനസ്സിലായി. വേദപുസ്തകം നന്നായിട്ട് പഠിച്ച് അത് എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അത് വേദപുസ്തക വചനങ്ങൾ നമ്മൾ എന്നും ദിനംതോറും പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു സംഘടനത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വചനം പഠിച്ചതിന് ശേഷം ലോകവീക്ഷണ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാതെ വേദപുസ്തക വീക്ഷണ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിൻ്റെ അവസാനമായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോനൽവാസം ചെയ്തേമി തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിമിഷം വരെ ഈ പാഠപഠനത്തിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ ബൈബിൾ ഏറ്റവും വലിയൊരു ഒരു മർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത്. എന്താണ് ആരാധന? ആരാധനയാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മനുഷ്യരുടെ ആരാധന പിടിച്ചു പറ്റുകയും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവകൽപ്പന അനുസരിച്ച് യേശുവിൻ്റെ വിശ്വാസത്തോടുകൂടെ അവസാനത്തോളം വിശുദ്ധരായി സഹിഷ്ണുതയോടെ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരും ഒരുക്കുമാറാകണമെന്ന് കേൾക്കുന്ന എല്ലാവരെയും പഠിപ്പിച്ച അടിയനെയും തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമീൻ. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.